കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ പൊലിഞ്ഞത് 3 ജീവനുകളാണ്. ഇതിൻ്റെ ഞെട്ടലിൽ തന്നെയാണ് ഇപ്പോഴും കേരളം എന്ന് തന്നെ പറയാം. ഒരു പെൺകുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് അവളുടെ അച്ഛനും അമ്മയും അവൾ കാത്തിരുന്ന തൻ്റെ കുഞ്ഞാവയെ നഷ്ടപ്പെട്ട നിമിഷമായിരുന്നു അവിടെ ഉണ്ടായത്. ആ കുഞ്ഞിലൂടെയാണ് ഇപ്പോൾ കേരളം കടന്നു പോകുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പൂർണ്ണ ഗർഭിണിയായ ഭാര്യയെ ആശുപത്രിയിലെത്തിക്കാനുള്ള ധൃതിക്കിടെ പുക വരുന്നത് ഗൗനിക്കാതെ അവർ അപകടത്തിൻ്റെ ആക്കം കൂട്ടി. കണ്ണൂരിൽ കാർ കത്തി നശിച്ചു മരിച്ചത് 2 പേരാണെങ്കിലും ഇല്ലാതായത് 3 ജീവനുകളാണ്. വിറങ്ങ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ. എന്നിരുന്നാലും ഒരു നിമിഷം കൊണ്ട് അനാഥമായത് ആ മോള് തന്നെയാണ്. ആ മോളുടെ ജീവന് എത്രത്തോളം അപകടമുണ്ടായിരുന്നുവെന്നും ആ മോളുടെ അച്ഛൻ ആ സമയത്ത് തൻ്റെ മോളെ രക്ഷിച്ച ആ മനസ്സ് തന്നെയാണ് എല്ലാവരും കണ്ടു നിൽക്കുന്നത്. റീഷയും പ്രജിത്തും മരണപ്പെടുമ്പോൾ തൊട്ടുമുന്നിൽ അവർക്ക് എത്തിച്ചേരാൻ 50 മീറ്റർ തികച്ചുമില്ലാത്ത ജില്ലാ ആശുപത്രി, പിന്നിൽ ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ അത്യാധുനിക സജ്ജീകരണവുമുള്ള ഫയർഫോഴ്സ് നിലയവുമായിരുന്നു. ആദ്യം ഡ്രൈവറിൻ്റെ വശത്ത് നിന്നും തീ കത്തി ഉയർന്നപ്പോൾ തന്നെ മകളെ പുറകിൽ നിന്നും ഇറക്കിവിട്ടു. ആ അച്ഛൻ്റെ മനസ്സ് തന്നെയാണ് ഇപ്പോൾ എല്ലാവരെയും നൊമ്പരപ്പെടുത്തുന്നത്. ഒരൊറ്റ നിമിഷം കൊണ്ട് ആ മോൾക്കില്ലാതായത് അച്ഛനും അമ്മയും കുഞ്ഞുവാവയുമാണ്. ആരോ ഒരാൾ വേഗത്തിൽ ഓടിപ്പോയി ഫയർഫോഴ്സിൽ പോയി വിവരം പറഞ്ഞതിനെ തുടർന്ന് ഓഫീസിൽ നിന്ന് എല്ലാവരും എത്തിയെങ്കിലും അപ്പോഴേക്കും കാർ നശിച്ചിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. രക്ഷപ്പെടുത്താൻ ഇരുവരും പുറത്തേക്ക് നോക്കി അലറി വിളിച്ചെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥയിലായിരുന്നു അവിടെ ഓടിയെത്തിയവർ. ആ കുരുന്ന് കണ്ടത് തൻ്റെ സ്വന്തം അച്ഛനും അമ്മയും നിലവിളിക്കുന്നത് മാത്രമായിരുന്നു. ആ മോൾക്ക് അത് കണ്ടു നിൽക്കാനായില്ല. എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാനുള്ള പ്രായവുമായിട്ടില്ല. തൻ്റെ സ്വപ്നങ്ങളെയാണ് ആ തീകോളം ഇല്ലാതാക്കിയത്. കണ്ണൂർ നഗരത്തിൽ നിന്നും മാറി വളരെ ശാന്തമായ റോഡാണ് കണ്ണൂർ കൺസോൺമെൻ്റ് ഭാഗത്തേക്കുള്ള ദുരന്തം സംഭവിച്ച ജില്ലാ ആശുപത്രി റോഡ്. ഇവിടെ ഇങ്ങനെ ഒരു ദുരന്തം നടക്കുന്നതും ആദ്യ സംഭവമാണ്. ആളുകൾ അധികമില്ലാത്ത സ്ഥലത്താണ് കാർ നിന്നത്. ഏതാനും വാഹന ഡ്രൈവർമാർ ബൈക്കുകാരും മാത്രമാണ് പുക ഉയരുന്നത് ആദ്യം കണ്ടതും അവർ ഓടിയെത്തുമ്പോഴേക്കും തീ ആളിക്കത്തിയിരുന്നു.